ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു പുതിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ കണ്ടീഷണറാണ് പരിചയപ്പെടുത്തുന്നത് 10 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളരുന്ന ഒരു ഹെർബൽ പ്ലാന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ഉണ്ടാക്കണത് അപ്പോൾ മുടി ഡ്രൈ ആയിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷണറാണ് അതേപോലെ തന്നെ ഇതിലൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമുക്ക് തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു കണ്ടീഷണറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് കറ്റാർവാഴയാണ് 2 കറ്റാർവാഴയുടെ ഇതളാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഗ്രീൻ പച്ച ഭാഗം ഉൾപ്പെടെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ജെല്ലായിട്ട് എടുക്കണമല്ല ഫുള്ളായിട്ട് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്രീ ഒരു പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതേപോലെ തന്നെ നല്ല പ്രകൃതിദത്തമായിട്ടുള്ളൊരു കണ്ടീഷണർ കൂടിയാണിത് കണ്ടീഷണർ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് മുടിയുടെ അറ്റം പിളരുന്നത് മുടി ഡ്രൈ ആയിട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇത് തലമുടി വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ അളവിലുള്ള എണ്ണമയമൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടീഷണർ ഈർപ്പം നല്ല ഈർ മുടിക്ക് നല്ലൊരു ഈർപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഷാമ്പു ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ കുളിച്ചതിന് ശേഷം നമുക്കിത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ പച്ചവെള്ളമാണ് ചേർത്തേണ്ടത് പച്ചവെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം ഈ അരച്ച മിശ്രിതം നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുളിച്ചതിന് ശേഷം തന്നെയാണ് അപ്പോൾ തലയോട്ടിയിലെ മുടിയുടെ ആ വേര് മുതൽ നമുക്ക് മുടിയുടെ അറ്റം വരെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് മുടി കെട്ടി വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ഈർപ്പം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു സൈഡ് എഫക്റ്റും ഇല്ല നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യണം അപ്പം നമുക്ക് മുടിയുടെ നമ്മുടെ തലയോട്ടിയിലും അതേപോലെ മുടിയുമൊക്കെ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ കണ്ടീഷണറാണ് മുടി സോഫ്റ്റ് ആവാനും ഡ്രൈനെസ് കുറയാനും ഒക്കെ നല്ലതാണിത് ഇതൊരു 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ